സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ പ്രദീപ് പാലക്കൽ. കഴിഞ്ഞ ദിവസം കേരളത്തിൽ അതിശക്തമായ മിന്നലുണ്ടായി, ശക്തമായ ഇടി വെട്ടി, നല്ല ശക്തമായ മഴ പെയ്തു. മുല്ലപ്പെരിയാർ വിഷയം കത്തി നിൽക്കുന്നു, പല പല വിഷയങ്ങൾ കത്തി നിൽക്കുന്നു. അതിനേക്കാൾ പ്രകാശപൂരിതമായ മറ്റ് രണ്ട് പ്രധാനപ്പെട്ട മിന്നലുകൾ കേരളത്തിലുണ്ടായി. ആ മിന്നലുകൾ നിങ്ങൾ അറിഞ്ഞു കാണുമോ ഇല്ലയോ എന്നറിയില്ല. അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് കഴിഞ്ഞ ദിവസമുണ്ടായ പ്രധാനപ്പെട്ട രണ്ട് മിന്നലുകൾ, ഒന്ന് വീണ ജോർജ് എന്ന മിന്നലും മറ്റൊന്ന് മുഹമ്മദ് റിയാസ് എന്ന മിന്നലുമായിരുന്നു. വീണ ജോർജ് എന്ന മിന്നൽ എന്തായിരുന്നു? വീണ ജോർജ് എന്ന് പറയുന്ന നമ്മുടെ ബഹുമാന്യയായ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്. വീണ ജോർജ് കഴിഞ്ഞ ദിവസം ഒരു ഹോസ്പിറ്റലിൽ മിന്നൽ പരിശോധന നടത്താൻ പോയി. അതാണ് വീണ ജോർജിൻ്റെ ഭാഗത്തു നിന്ന ഒരു മിന്നൽ. ആ മിന്നൽ പരിശോധന നടത്തിയത് ഒരു ആശുപത്രിയിൽ ചെന്നാണ്. ആശുപത്രിയിൽ പോകുന്നതിന് മുൻപ് വീണ ജോർജിനെ കുറിച്ചൊന്ന് പറയാം. വീണ ജോർജ് സാധാരണ നമ്മുടെ ആരോഗ്യമന്ത്രി, നല്ല വൃത്തിയുള്ള ഭംഗിയുള്ള സാരി ഉടുത്താണ് നമ്മൾ സാധാരണ കാണാറുള്ളത്. നല്ല ഒരു മലയാളി, ഒരു സ്ത്രീ, മലയാളി സ്ത്രീയായി നല്ല സാരിയൊക്കെ ധരിച്ചിട്ടുള്ള ഒരു വീണ ജോർജിനെയാണ് നമ്മൾ സാധാരണ കാണാറുള്ളത്. ആ വീണ ജോർജ് കഴിഞ്ഞ ദിവസം ചുരിദാർ ധരിച്ചാണ് ആശുപത്രിയിലേക്ക് പോയത്. അതെന്തിനാണെന്നുള്ളത് ചോദിച്ചാൽ ആൾമാറാട്ടം വെച്ചാൽ തെറ്റായിട്ടുള്ള ആൾമാറാട്ടം നടത്തിയൊരു കൊള്ള നടത്താനോ കള്ളത്തരം നടത്താനോ കൊലപാതകം ചെയ്യാനോ ഒന്നുമല്ല, ആൾമാറാട്ടം നടത്തുന്നത് ആളെ മനസ്സിലാവാതിരിക്കാനാണല്ലോ. വീണ ജോർജാണ് കയറി വരുന്നത് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകാതിരിക്കാനുള്ള ഒരു ആൾമാറാട്ടം, ആ ആൾമാറാട്ടമായിരുന്നു ഈ ചുരിദാർ ധരിച്ചതിൻ്റെ പിന്നിലുണ്ടായിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒന്ന് രണ്ട് ചില ഉദ്യോഗസ്ഥരെ മാത്രം കൂടെ കൊണ്ടുപോയി, നേരെ ആശുപത്രിയിലേക്ക് ചെല്ലുന്നു. ആ ആശുപത്രിയിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾക്ക് നമ്മുടെ ആരോഗ്യമന്ത്രി നേരിട്ട് പാത്രമാകുന്നു. അതായത് നേരിട്ട് കാണുന്നു, കണ്ടു മനസ്സിലാക്കുന്നു. അവിടെ നടക്കുന്ന ചില സംഭവങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതായത് അവിടെ ഒരു 10 വയസ്സോളം പ്രായമുള്ള ഒരു പയ്യൻ, ഒരു ചെറിയ ഒരു ആൺകുട്ടി, ആ ആൺകുട്ടി ഈ ഐ വി ഒക്കെ ഇടുമ്പോൾ ഉള്ള ആ സലൈൻ ബോട്ടിലുണ്ട് ഗ്ലൂക്കോസിൻ്റെ, ആ സലൈൻ ബോട്ടിൽ കൈ പിടിച്ച് നിൽക്കുന്നു. അവിടുത്തെ ഒരു രോഗിക്ക് ഐ വി ഇട്ട് കൊടുത്തിട്ട് അവർക്ക് ആ ഗ്ലൂക്കോസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ കൂടെയുള്ള മരുന്ന് എന്തായെങ്കിലും അത് നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ പയ്യൻ ഈ ബോട്ടിൽ പിടിച്ചു കൊടുക്കുന്നു. അതായത് ആ പയ്യനാണ് തൽക്കാലത്തേക്ക് അവിടുത്തെ ഈ ഐ വി സലൈൻ കൊടുക്കുന്നതിൻ്റെ സ്റ്റാൻഡ്. ആ സ്റ്റാൻഡ് ആ പയ്യനാണ്. ഇതും നമ്മുടെ മന്ത്രി നേരിട്ട് കണ്ടു, ഒരു ഞെട്ടിക്കുന്ന സംഭവമായിട്ട് അത് മാറി. മറ്റൊരു സംഭവം, അവിടെ ഈ രോഗികളെ ഈ വാർഡിൽ നിന്നും മറ്റേ വാർഡിലേക്കോ അല്ലെങ്കിൽ ഒരു പരിശോധിക്കാൻ വേണ്ട ഒരു സ്ഥലത്തേക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വയ്യാത്ത കിടപ്പ് രോഗികളെ കൊണ്ടുപോകേണ്ട ആൾക്കാരും അവിടെ ഇല്ല. അത്തരത്തിലൊരു ചെയ്യുന്ന ആൾക്കാരും അവിടെ ഇല്ല എന്നർത്ഥം, സ്റ്റാഫില്ല. അതിനാൽ തന്നെ ഇപ്പോൾ ഞാനാണ് രോഗിയെ കൊണ്ടുപോയച്ചാൽ ഞാൻ തന്നെ ട്രോളിയിൽ ഈ രോഗീനെ എടുത്ത് ഞാൻ തന്നെ കൊണ്ടുപോകുന്നു, ഞാൻ തന്നെ കൊണ്ടുവരുന്നു. ഇതാണ് അടുത്തൊരു സിസ്റ്റം മന്ത്രി കണ്ടത് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ ആരോഗ്യസ്ഥിതിയാണ്, ആരോഗ്യ വകുപ്പിൻ്റെ സ്ഥിതിയാണ് ഈ പറയുന്നത്. മറ്റൊരു രംഗം എന്ന് പറയുന്നത് അവിടെ ആരാണ്, ആരൊക്കെയാണ് അന്ന് ഡ്യൂട്ടിക്ക് വന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ച് ചോദിക്കാൻ, അതിനെക്കുറിച്ച് അറിയാൻ അവിടുത്തെ രജിസ്റ്റർ പരിശോധിക്കുമ്പോൾ അവിടുത്തെ രജിസ്റ്ററിൽ കൃത്യമായ കണക്കുകളൊന്നുമില്ല. ആരൊക്കെ ഡ്യൂട്ടിക്ക് വന്നിട്ടുണ്ട്, ആരൊക്കെയാണ് ഇപ്പോൾ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനി വൈകുന്നേരത്തെ ഷിഫ്റ്റിൽ ആര് ജോലി ചെയ്യും, ഇത്തരത്തിൽ കാര്യങ്ങളൊന്നും അവിടെ അറിയാൻ കഴിയുന്നില്ല. മറ്റൊരു സംഭവം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റാഫ് നേഴ്സിനെ വിളിച്ചിട്ട് ആരാണ് നമ്മുടെ മെഡിക്കൽ ഓഫീസർ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ആ മെഡിക്കൽ ഓഫീസർ ആരാണെന്ന് അറിയില്ല. പ്രശ്നമില്ല, അത് വലിയ തെറ്റല്ല. അവർക്ക് ചികിത്സിക്കാൻ അറിഞ്ഞാൽ മതി, വലിയ പ്രശ്നമില്ല, അതൊരു തെറ്റല്ല. പക്ഷേ അറിയില്ല. ചില അവിടെയുള്ള ചില ഡോക്ടേഴ്സിനോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നു, അവിടെയുള്ള സംഭവങ്ങൾ ചോദിക്കുന്നു, അവർക്കറിയില്ല. അവർക്ക് എന്തുകൊണ്ട് അറിയില്ല? അപ്പോഴാണ് കാര്യം മനസ്സിലായത്, പല അവിടുത്തെ പല ഡ്യൂട്ടി ഡോക്ടേഴ്സും മറ്റ് ചില വകുപ്പുകളിൽ ചില ഡ്യൂട്ടികൾ ചെയ്യുന്നുണ്ട്. അതല്ലാണ്ട് ഈ ചോദിക്കുന്ന ഈ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് അവിടെ പഠിക്കാൻ വന്ന വിദ്യാർത്ഥികളാണ്, മെഡിക്കൽ വിദ്യാർത്ഥികളാണ്, ഭാവിയിൽ ഡോക്ടർമാരാകേണ്ട പഠിക്കാൻ വന്ന വിദ്യാർത്ഥികളാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം നമ്മുടെ വീണ ജോർജ് ആരോഗ്യമന്ത്രി കണ്ടെത്തുന്നു, അല്ലെങ്കിൽ നേരിട്ട് കാണുന്നു, സാക്ഷിയാകുന്നു. ഇത് ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ടാകുന്നു. ഈ സംഭവങ്ങളിൽ നിന്ന് വീണ ജോർജ് മനസ്സിലാക്കാം, സാധാരണഗതിയിൽ മനസ്സിലാവും ഇത്തരത്തിൽ ആരോഗ്യരംഗത്ത് ഇങ്ങനെ ചില കുത്തഴിഞ്ഞ വ്യവസ്ഥകളാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്, ഇല്ലെങ്കിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്, ഇത് മാറ്റേണ്ടിയിരിക്കുന്നു, ആരോഗ്യരംഗം മെച്ചപ്പെടേണ്ടിയിരിക്കുന്നു. ഇതാണ് നമ്മൾ സാധാരണഗതിയിൽ മനസ്സിലാക്കുക. അതായത് വീണ ജോർജിൻ്റെ ഈ സന്ദർശനം വളരെ വളരെ ശുദ്ധവും നിഷ്കളങ്കവും സത്യസന്ധവും ആയിട്ട് കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ആരോഗ്യരംഗം നന്നാക്കേണ്ട ഭാഗമായി നടത്തിയ ഒരു മിന്നൽ സന്ദർശനം.
അത്തരത്തിലാണ് നമ്മൾ ഇതിനെ വിലയിരുത്തുക. പക്ഷേ ഇതിന് മറിച്ചൊരു വിലയിരുത്തൽ കൂടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വരുന്നുണ്ട്. ഇനി അതാണ് സത്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതാണ് സത്യം. അതായത് ഈ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആകുന്നതിന് മുൻപേയും കേരളത്തിൽ ഈ ആരോഗ്യരംഗം ഉണ്ടായിരുന്നു. ആ ആരോഗ്യരംഗം ഭരിച്ചിരുന്നത് ശൈലജ ടീച്ചറായിരുന്നു. ശൈലജ ടീച്ചർ ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ CPMൻ്റെ മന്ത്രിയുമായിരുന്നു. ശൈലജ ടീച്ചർ ഭരിച്ച് കഴിഞ്ഞ 5 കൊല്ലം ഭരിച്ച് നിർത്തിപ്പോയ ആരോഗ്യരംഗം വീണ്ടും കൈകാര്യം ചെയ്യുന്ന വീണ ജോർജ് അവിടെ പോയി ആരോഗ്യരംഗം ഇത്തരത്തിൽ കുത്തഴിഞ്ഞ് കിടക്കുകയാണ് എന്ന് മിന്നൽ പരിശോധന നടത്തി കണ്ടുപിടിക്കുമ്പോൾ അത് വിരൽ ചൂണ്ടുന്നത് ആരെയാണ്? കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിനെയാണോ, കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൻ്റെ ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറെയാണോ? എന്താണ് ആ ഉദ്ദേശം എന്നുള്ളതാണ് ഇവിടെ പ്രസക്തമായൊരു ചോദ്യം. ഒന്നുകിൽ ഇതിൽ 2-3 വേർഷൻ പറയാം. ഒന്നുകിൽ നേരത്തെ പറഞ്ഞ പോലെ നന്നാക്കാനുള്ള പുറപ്പാട്, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു വലിയ വിഷയം, അല്ലെങ്കിൽ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ ചെയ്തിരുന്നത് തെറ്റാണ് എന്ന ചൂണ്ടിക്കാണിക്കൽ, ഇനി അതും അല്ലെങ്കിൽ കഴിഞ്ഞ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ ചെയ്തിരുന്നത് ഒന്നുമല്ലായിരുന്നു, അല്ലെങ്കിൽ അത് വെറും PR വർക്കുകൾ മാത്രമായിരുന്നു എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു പദ്ധതി, ഇനി അതും അല്ലെങ്കിൽ ഞാൻ നല്ല ആരോഗ്യമന്ത്രിയാണ് എന്നുള്ളത് അറിയിക്കാനായിട്ടുള്ള ഒരു പിണറായി വിജയൻ്റെയൊക്കെ സ്റ്റൈലിലുള്ള ഒരു PR വർക്ക് നടക്കുന്നു. ഇതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഒരു അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, ഒരു നിരീക്ഷണം നടത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇത്തരത്തിലുള്ള ചില വിഷയങ്ങളാണ്. ഇനി കേരളത്തിൽ നടന്ന അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു മിന്നൽ, അത് മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ്റെ മരുമകനും ബഹുമാനനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസിൻ്റെ ഒരു മിന്നലാണ്. ആ മിന്നലെന്ന് പറയുന്നത് പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില സംഭവങ്ങളിൽ ചില ഓഫീസുകളിൽ ചില ഉദ്യോഗസ്ഥരെയൊക്കെ കണ്ട് നേരിട്ട് നടത്തുന്ന ചില പരിശോധനകൾ, അതാണ് മുഹമ്മദ് റിയാസ് നടത്തിയ ഒരു മിന്നൽ പരിശോധന. ആ മിന്നൽ പരിശോധനയുടെ ഭാഗമായി ഇതിന് മുൻപേ മുഹമ്മദ് റിയാസ് വളരെ സീരിയസ് ആയ ചില വിഷയങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വിഷയങ്ങൾ കേരളത്തിൽ കത്തിപ്പടരുകയും CPMൻ്റെ ഉള്ളിൽ തന്നെ വലിയ കലാഹങ്ങളും കലാപങ്ങളും ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. എന്താണ് ആ കലാപം എന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അതായത് ഷംസീറിനൊക്കെ കൊണ്ട ഒരു വലിയ പ്രശ്നമായിരുന്നു അത്. ഇത്തരത്തിൽ കോൺട്രാക്ടർമാർ MLA കൂട്ടിയിട്ട് എന്നെ കാണാൻ വരണ്ട എന്ന് മുഹമ്മദ് റിയാസ് അവരുടെ പാർട്ടിയുടെ യോഗത്തിന് പറഞ്ഞു. അതായത് മന്ത്രി മുഹമ്മദ് റിയാസിനെ കാണാൻ ഒരു കോൺട്രാക്ടർ വരുമ്പോൾ ആ കോൺട്രാക്ടർ ഒരു MLAനെ കൂട്ടിയിട്ട് വരിക. ആ MLA കൂട്ടി വരുമ്പോൾ മുഹമ്മദ് റിയാസിൻ്റെ കൂടെ തന്നെ സഹപ്രവർത്തകനായ ഒരു CPMൻ്റെ നേതാവ് ആയിരിക്കുമല്ലോ എന്തായാലും ഈ MLA. അപ്പോൾ ആ MLA കൊണ്ടുവന്നാൽ ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ചില കോൺട്രാക്റ്റുകൾ തരപ്പെടുത്താനോ പണമിടപാടുകളുടെ കാര്യങ്ങളിലേക്ക് കടക്കാനോ ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്താനോ സാധ്യതയുണ്ട്. കാരണം അതിൻ്റെ മുമ്പുണ്ടായിരുന്ന ഓഡിറ്റിംഗ് റിപ്പോർട്ടിൽ ഇത്തരത്തിൽ വലിയ വലിയ കോടാനുകോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് കേരളത്തിലെന്ന് കണ്ടുപിടിച്ചിരുന്നു. അതുകൊണ്ട് ഇനി അഴിമതി നടത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയായിരുന്നു അന്ന് മുഹമ്മദ് റിയാസ് ചെയ്തത്. പക്ഷേ മുഹമ്മദ് റിയാസിൻ്റെ ഈ ഒരു അഭിപ്രായ പ്രകടനം വന്ന ഉടനെ തന്നെ മുഹമ്മദ് റിയാസിനെ നമ്മുടെ പച്ചമലയാളത്ത് പറഞ്ഞ അറഞ്ചം പുറഞ്ചം എടുത്തിട്ട് അലക്കിയത് നമ്മുടെ തലശ്ശേരി MLA ഷംസീർ ആയിരുന്നു. MLAമാർ എന്താ ചെയ്യേണ്ടതെന്ന് MLAമാർക്ക് നല്ല വിവരമുണ്ട്. മുഹമ്മദ് റിയാസ് ഒരു മന്ത്രി, അതായത് പറഞ്ഞ ഇത്തരത്തിലാണ്, താലത്തിൽ കൊണ്ടുവന്ന് കിട്ടിയ മന്ത്രി പദവി കയ്യിലുണ്ടെന്ന് വെച്ച് അഹങ്കരിക്കേണ്ട. ഞങ്ങൾ MLAമാർ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. ഒരു പക്ഷേ മുഹമ്മദ് റിയാസിനേക്കാളും ഈ വിഷയത്തിൽ സീനിയർ ആയിട്ടുള്ള ആളാണ് ഷംസീർ. അതുകൊണ്ട് ഷംസീർ അന്ന് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് മന്ത്രി തീരുമാനിക്കേണ്ട കാര്യമില്ല, മന്ത്രി അതിലെ കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ അഴിമതി നടക്കും അതുകൊണ്ട് മന്ത്രിമാർ വരരുത് എന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞപ്പോൾ ഉടനെ ഷംസീറിന് പൊള്ളിയത് എന്ന് ചോദിക്കരുത്. അങ്ങനെ ഒരു ചോദ്യം ഇതിലില്ല. ആ ചോദ്യം ഔട്ട് ഓഫ് സിലബസ് ചോദ്യമാണ്. എന്തായാലും ഇത്തരത്തിൽ മുഹമ്മദ് റിയാസ് ചില കാര്യക്ഷമമായ നടപടിയെടുക്കുന്നു. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 5 വർഷത്തെ ഗ്യാരണ്ടിയുള്ള റോഡാണെച്ചാൽ ആ റോഡ് 3 വർഷം കഴിയുമ്പോൾ എവിടെയെങ്കിലും പൊട്ടി പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഇനി സർക്കാർ കാശ് കൊടുക്കില്ല. ആ 5 വർഷത്തെ ഗ്യാരണ്ടി കഴിയുന്നവരെ ആ കോൺട്രാക്ടർ തന്നെ ഈ റോഡ് നന്നാക്കി പുതുക്കി കൊടുക്കണം നിർബന്ധമായിട്ടും. അതിനു വേണ്ടിയിട്ട് ഏതൊക്കെ റോഡ് എത്രയൊക്കെ വർഷങ്ങൾക്ക് ഗ്യാരണ്ടിയുണ്ട് എന്നുള്ള കാര്യങ്ങൾ മുഴുവൻ വെബ്സൈറ്റിലൂടെ പ്രദർശിപ്പിക്കണം. പൊതുജനങ്ങൾ മുഴുവൻ ഇത് അറിയണം. പൊതുജനങ്ങളെ ഇത് അറിയിച്ചേ പറ്റൂ എന്ന രീതിയിലാണ് മുഹമ്മദ് റിയാസ് അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം വളരെ നല്ല സ്റ്റെപ്പുകളാണ് മുഹമ്മദ് റിയാസ് വെച്ചതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ സമയത്ത് എന്തുകൊണ്ട് MLAമാർ ഈ കോടികളുടെ അഴിമതി വരുമ്പോൾ കോടികളുടെ അഴിമതി നടക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ ഷംസീറിന് പൊള്ളിയതെന്നോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മറ്റേ വേറൊരു 3 മന്ത്രിമാർ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഷംസീറിനെ, ഇവർക്ക് എന്തുകൊണ്ട് പൊള്ളിയെന്നോ നമുക്കത് ചോദിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് പൊള്ളും, സ്വാഭാവികമായിട്ടും പൊള്ളേണ്ട വിഷയം തന്നെയാണ്.
എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. അതുപോലെ തന്നെ മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ദിവസം ചെയ്തൊരു പരിപാടിയാണ് ഈ മിന്നൽ പരിശോധന. ഉദ്യോഗസ്ഥരുടെ ചില ഉദ്യോഗസ്ഥരെ കാണുകയും ചില പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഓഫീസുകൾ കയറി പരിശോധന നടത്തുകയൊക്കെ ചെയ്തു. അങ്ങനെ പരിശോധന നടത്തിയിട്ടും ചില വിവരങ്ങളെല്ലാം മുഹമ്മദ് റിയാസിന് കിട്ടിയിട്ടുണ്ടെന്നും ചില കാര്യങ്ങൾ അവിടെ ശരിയല്ലാത്ത കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് മുഹമ്മദ് റിയാസ് കണ്ടുപിടിച്ചുവെന്നുമാണ് പുറത്തു വരുന്ന വാർത്തകൾ. അങ്ങനെയാണെങ്കിൽ വീണ ജോർജിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒന്നുകിൽ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇനിയുള്ള അടുത്ത 5 കൊല്ലം തൻ്റെ അമ്മായിയച്ഛനായിട്ടുള്ള പിണറായി വിജയൻ്റെ നല്ല ഭരണമായിരുന്നു എന്ന് കാണിക്കാൻ തന്നെ മെനക്കെട്ട് പുറപ്പെട്ട് ഇറങ്ങി പൊതുമരാമത്ത് വകുപ്പ് ശുദ്ധീകരിക്കും എന്ന് നമുക്ക് ആലോചിക്കാം, കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കാം. അല്ലെങ്കിൽ മുൻപുണ്ടായിരുന്ന സുധാകരൻ പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് തെറ്റായിരുന്നു, അഴിമതികൾ അത് നടന്നിരുന്നു എന്ന് തെളിയിക്കാൻ അത് മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ നേർക്ക് വിരൽ ചൂണ്ടുന്ന ഒരുപാട് വിഷയങ്ങൾ കണ്ടെത്താൻ മുഹമ്മദ് റിയാസ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു എന്നും വിമർശകർക്ക് വേണമെങ്കിൽ കാണാം. നമുക്ക് അത് അത്തരത്തിലൊരു നിരീക്ഷണം ഇതിൽ നടത്താവുന്നതാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കേരളത്തിനെ പ്രകാശപൂരിതമാക്കാൻ ഒരുപക്ഷെ സാധ്യതയുള്ള രണ്ട് കടുത്ത മിന്നലുകൾ. വീണ ജോർജിൻ്റെ മിന്നൽ പരിശോധനയും മുഹമ്മദ് റിയാസിൻ്റെ മിന്നൽ പരിശോധനയും. ഈ മിന്നലുകൾ ഇനി കേരളത്തിലെ വരും നാളുകളിൽ പ്രകാശപൂരിതമാക്കുമോ നിറമുള്ളതാക്കുമോ എന്നെല്ലാം നമ്മൾ കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. നമുക്ക് കാത്തിരിക്കാം. നമസ്കാരം.